ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണ് എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മിഥുനേട്ടനും കൂടിയാണ് പോകുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മാത്രം മതി കേട്ടോ, അത് സ്പോട്ടിൽ തന്നെ സാധിച്ചുതരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കുകയാണ്. ഇറങ്ങുമ്പോഴാണ് ഞാൻ അമ്മേനോട് തന്നെ കാര്യം പറഞ്ഞത്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അപ്പം ഇത് അബിയാണ്, അനകിൻ്റെ. ഞാൻ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടൊരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പം അവൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തിനാണ് പറഞ്ഞുതരാം. ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പം എനിക്ക് മുമ്പേ ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട്. അപ്പം റൂമും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പാണ്, നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ഉൾവശം. അപ്പം നമ്മൾ ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്നേ കാണിച്ചു തരാമെന്നുള്ള രീതി പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാറ്റു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഡിസൈനിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഞാനത് ഇൻസ്റ്റ വഴി പിക്ക് ചോദിച്ചിട്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഡിസൈനിലാണ് ചെയ്യാൻ പോകുന്നത്. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ കൈ തന്നെയാണ്. പക്ഷേ ഇത് ഡിസൈനാണ് മറ്റേത്. ഞാൻ മിഥുനാൻ്റെ പേരായിരുന്നു ടാറ്റു തന്നെ. നമുക്ക് ഇങ്കും അതുപോലെ തന്നെ അതിൻ്റെ സിറിഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. നീഡിലൊക്കെ നമുക്ക് കാണിച്ചു തരും. പിന്നെ അതൊക്കെ നമുക്ക് എന്താണെന്നൊക്കെ അവർ പറഞ്ഞുതരും. അപ്പം ഈ നീഡിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് ഇങ്കില്ലേ, അതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞുതരും. അതിന് മുമ്പ് നമ്മൾ എന്താ പറയുക, ഒരു പേപ്പറിൽ സൈനൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്, പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്. അപ്പോൾ വായിച്ച് നോക്കി നമുക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, മുൻപ് ടാറ്റു ചെയ്തിട്ടുണ്ടോ, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അലർജീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാം ചോദിച്ച് നമുക്ക് എല്ലാം കംഫർട്ടാണ് നമ്മളെ ബോഡി പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നി കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ സമ്മതത്തോടു കൂടിയാണ് നമ്മൾക്ക് ടാറ്റു അടിക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ അവർ പ്രിൻ്റൊക്കെ ചെയ്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിരും. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ടാറ്റു അടിക്കാൻ പോകുന്നത്. ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പഠിച്ചു. 2 കൊല്ലം മുമ്പെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ വേദന കടിച്ചമർത്തി തന്നെ പറയാം. ഞാൻ അങ്ങനെ കാണിച്ചില്ല, പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ വേദന ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേദനയുണ്ട്. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേദന വലിയ വേദനയായിട്ടൊന്നും തോന്നൂല. ഫസ്റ്റ് തന്നെ എനിക്ക് ടാറ്റു ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പോയിൻ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇതാക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നോക്കണ്ട, തിരിഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും, അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണുമ്പോൾ ഒരു ഭയങ്കര സംതൃപ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് പുറത്തേക്ക് നോക്കി, വേദന ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അപ്പം വേദന ഉണ്ടോയെന്ന് ടാറ്റു അടിക്കാത്ത ആൾക്കാർ ചോദിക്കാന്ന് വെച്ചാൽ വേദന ഉണ്ട്. കാരണം നമ്മുടെ ശരീരത്തെ കുത്തിവെക്കുന്ന സാധനമല്ലേ. അപ്പം എന്തായാലും വേദനയൊക്കെ ഉണ്ടാവും. വേദന ഇല്ലയെന്ന് പറഞ്ഞാൽ കള്ളായിപ്പോവും. പക്ഷേ വേദന കുറവാണ്. എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്ന അത്ര വേദനയൊന്നുമില്ല കേട്ടോ. ഞാൻ 2 കൊല്ലം ആയതുകൊണ്ട് എനിക്ക് അന്നത്തെ എക്സ്പീരിയൻസ് മറന്നുപോയി. പക്ഷേ അന്നത്തെ എക്സ്പീരിയൻസ് പോലെയല്ല, അത് വേറൊരു പേരായിരുന്നു. അതിൻ്റെ പിക്ക് ഞാൻ എവിടെയാരെയും കൊടുക്കാം. പക്ഷേ ഇതല്ലല്ലോ, ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും, കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഒരു ഡിസൈനിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിൻ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ ഷെയ്ഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ ഉരച്ച് ചെയ്യുന്നതുകൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ഇല്ലേ കുറച്ച് സ്പീഡാക്കി ഇടാം, അല്ലെ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. മിഥുനായിട്ട് എല്ലാ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടുന്നേ ഉള്ളൂ. പക്ഷേ സ്പീഡായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഒരിതുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ലാഗ് ആയിട്ട് പോവും. അതുകൊണ്ട് സ്പീഡ് കൂട്ടിയിരുന്നുണ്ട് വീഡിയോസിനൊക്കെ. ടാറ്റു ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്, കാരണം ഇത് എന്താ പറയുക, അടിപൊളിയായിട്ട് നമ്മളെ കയ്യിൽ വരച്ചെടുക്കണ്ടേ. നമ്മളെ വേദനയെക്കാട്ട് കൂടുതൽ അവരെ കഷ്ടപ്പാട് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടാറ്റൊക്കെ ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് അവിടെയൊക്കെ ഒന്നുകൂടി നിറപ്പിച്ച് തരും. അതായത് നല്ല ഡാർക്കാക്കേണ്ട സ്ഥലത്ത് ഡാർക്കാക്കിയിട്ടൊക്കെ അത് അതേപോലെ കയ്യിൽ വരച്ച് റെഡിയാക്കിയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വേറൊരു നീഡിലെടുത്തു, അതിനകത്ത് വൈറ്റാണ് ആക്കിയിട്ടുള്ളത്. ആ പിക്കിൽ റെഡിൻ്റെ അതായത് താഴെ
ആ ഫ്ലൂട്ടിൻ്റെ താഴേക്കൊരിതുണ്ട്, അവിടെ മൂന്ന് സ്ഥലത്ത് ചെറിയൊരു മൂന്ന് ഡോട്ട് റെഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ താഴെ അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിനകത്ത് ഇതുപോലെ മൂന്ന് ഡോട്ടിട്ട് കാണൂല. അപ്പം അതിനൊരു പെർഫെക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് വൈറ്റ് വെച്ചിട്ടാണ്, അവിടെ മാത്രമല്ല കേട്ടോ, അവിടെയും പിന്നെ ഈ ഫ്ലൂട്ടിൻ്റെ എല്ലാ സൈഡിൽ കൂടെയൊക്കെ ഞാൻ പിക്ക് കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വൈറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. ടാറ്റോ അടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫോട്ടോസ് ആണ് കേട്ടോ ഇത്, ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞ ആ വൈറ്റ്, അതാണ് ഇപ്പം കംപ്ലീറ്റ് ആയി. ടാറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റിലത്തെ ഫിനിഷിങ് ലുക്ക് ഇതാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മൂന്ന് ദിവസം സൂക്ഷിക്കുക, വെള്ളം ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസർ തന്നിട്ട്, മോയ്സ്ചറൈസറാണെന്ന് തോന്നുന്നു എന്തോ തന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ അതുകൊണ്ട്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി, കാറ് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തത്. അപ്പം നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ, ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ടൈം വൈകിയോണ്ട് ഞങ്ങൾ ആവുന്നതും ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി വിശപ്പുണ്ട്, അപ്പം ഞങ്ങൾ പോകുന്ന വഴി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നല്ലൊരാളാണ്. നിങ്ങൾക്ക് ആർക്കും ടാറ്റു അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ, ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ പോയി അടിക്കാം. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ എവിടെ പോയാലും എനിക്കുള്ളതാണ് മറതി. അപ്പം എൻ്റെ ബാഗ് അവിടെ വെച്ച് ഞാൻ മറന്നു. അപ്പോൾ അവൻ അവിടേക്ക് ബാഗ് കൊണ്ടുതന്നു. പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൻ്റെ പേരെന്തായാലും നല്ല രസം ഉണ്ട് കേട്ടോ, അവിടെ കയറിയിട്ട് വാങ്ങിയത് എന്ത് ദോശയിലും ചിക്കൻ ദോശ അതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചത്, നല്ല വൈബാട്ട്. അതിൻ്റെ ചുറ്റി ഇപ്പുറത്ത് വയൽ അടിപൊളി ഉണ്ട് കാണാൻ. അപ്പം ഞാൻ ദോശ കാണിച്ചുതരാം. ചൂടായതുകൊണ്ട് കാണിച്ചു തരാൻ മറന്നുപോയി, പിന്നെ കഴിച്ചുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനും മറന്നുപോയി. അപ്പം നമ്മുടെ വീഡിയോ എത്രയൊക്കെയുള്ള